ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒ ടി ടി ഫിലിം, നമ്മൾ കൊറോണയ്ക്ക് സമയത്താണ് തോന്നുന്നു ഒ ടി ടിയുടെ കടന്നു വരുന്നത്. അപ്പോൾ ഒ ടി ടി ഫിലിം നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നതുകൊണ്ട് ലാഭം ഉണ്ടായോ നഷ്ടം ഉണ്ടായോ എന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പല പടങ്ങളും ഇറക്കുന്നത് ഒ ടി ടിയിൽ വിതരണം ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാനാന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ നല്ല രീതിയിൽ കളിച്ച് 50 കോടി 60 കോടി 70 കോടി ഒക്കെ നേടിയ പടങ്ങൾ ഒ ടി ടിയിൽ വരുന്ന സമയത്ത് ഭയങ്കര വിമർശനം. പടം കാണുമ്പോൾ തിയേറ്ററിൽ കാണടോ, പടം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ കാണും. ക്യാമറ ഏത് ക്യാമറയാൾ എടുത്തില്ല, അതിൻ്റെ സ്ക്രീനിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പ്രസൻസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലൊക്കെ തിയേറ്ററിൽ കാണണടോ. ഈ ബി ജി എം അവരുടെ സീനനുസരിച്ചുള്ള ബി ജി എം വർക്കൗട്ടാണെങ്കിൽ തിയേറ്ററിൽ കാണണടോ. ഓരോ സീനുകൾ സിറ്റുവേഷൻ സീനുകൾ വരെ നമ്മൾ ഒട്ടിട്ട് കാണാൻ സമയം ജസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ശ്രദ്ധയിലേക്ക് കോൾ വന്നു കഴിഞ്ഞാൽ ഫീല് കിട്ടില്ലടോ. അപ്പോൾ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. എന്തുവന്നാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇനി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത വീണ്ടും ഒരു മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ടി വിയിലെ വലിയ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റുന്ന പടങ്ങളൊക്കെ ഉണ്ട്. ചില മൂവീസ് അതും ഞാൻ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ചെയ്യണമെന്ന് പറയാം. കാരണം അതിൻ്റെ ഒരു രസം കിട്ടണമെങ്കിൽ, ആ ത്രില്ല് കിട്ടണമെങ്കിൽ ആസ് എ മൂവി ലവർ എന്ന രീതിയിൽ തിയേറ്ററിൽ തന്നെ കാണണം. നമ്മൾ ഈ മൊബൈലിൽ കണ്ടിട്ട് വിമർശിക്കാൻ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് അവരൊക്കെ എന്താ പറയുക, നല്ല പബ്ലിസിറ്റി കിട്ടിയൊരു പടം, എത്ര നമ്മൾ തള്ളിക്കയറ്റി മറച്ചാലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് മക്കളെ. എത്ര ദിവസം പടം കളിക്കും, നമ്മൾ മാക്സിമം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ എത്ര ദിവസം പടം കളിക്കും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ലാസ്റ്റ് വന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ പടങ്ങൾ വരെ എക്സാമ്പിളാണ്. പടത്തിന് ആൾ കയറണം, പടത്തിന് ആൾ കയറിയാൽ മാത്രമാണ് ആ തള്ളലിലൊക്കെ ഇത് കയറിപ്പോളൂ. അല്ലാണ്ട് ഒന്ന് കയറില്ല, തള്ളലൊക്കെ 1-2-3 ദിവസം നടക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ എടുക്കാം, മലയിക്കോട്ടെ വാലിബൻ എന്ന പടം. എന്ത് പ്രൊമോഷനായിട്ട് വന്ന പടമാണ്, ടെൻത് ഉണ്ടായത്. അപ്പം അതിനൊന്നും അർത്ഥമില്ല. അത് ഒ ടി ടിയിൽ വന്നാൽ പിന്നെ പറയണ്ട, ആ പടം ഒ ടി ടിയിൽ ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അതിലുള്ള സാധനങ്ങളൊക്കെ തിയേറ്ററിലാണ് കാണണം, അതിലുള്ള സാധനങ്ങൾ. ഞാൻ അതിനെ വെച്ച് ട്രോളാൻ വരല്ലേ. കുറേ സാധനങ്ങളുണ്ട് ഇറുക്ക്, ആ സാധനം നമ്മൾ തിയേറ്ററിൽ കാണണം. അത് ഒ ടി ടിയിൽ കണ്ട് യാതൊരു ഫീല് കിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന സംഭവം, വർഷങ്ങൾക്ക് ശേഷം വ്യാപകം എന്നൊക്കെ പറയുന്നുണ്ട്. വ്യാപകം എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്, ഒരു വ്യാപകം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ട് നെഗറ്റീവ് ഉദ്ദേശിച്ചിട്ടാവും. അതുപോലെ ഇപ്പോൾ ഗുരുവായൂർ അമ്പലം എന്നുണ്ട്, ഇതൊക്കെ ഫാമിലി കൈയടിച്ച് ആ രീതിയിൽ കണ്ട പടമാടോ, അതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കൂട്ടത്തിൽ നിന്ന് കൈയടിക്കുമ്പോഴേ ആ ഫീല് നമുക്കും കിട്ടും, ഒരു എനർജിയാണത്. നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് കുട്ടിച്ചിരിക്കും, പക്ഷെ നമ്മളെ കൂട്ടത്തിലെ ആ ഒരു, നമ്മൾ എല്ലാ സ്ഥലത്തും കൂട്ടത്തോടെ ചെയ്യുമ്പോൾ, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു ഫീല് കിട്ടുന്നെങ്കിൽ, പള്ളിയിൽ പോകുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടി ഒറ്റ മൈൻഡിൽ വരുമ്പോൾ, പക്ഷേ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് മൂഡായാലും ഡിവോഷൻ എല്ലാം കണക്റ്റഡ് ആണ്, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ. അപ്പോൾ ഈ പടമൊക്കെ അവിടെ കണ്ടാലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് ബോക്സിൽ വായിച്ച പ്രേമിലും അങ്ങനത്തെ ഒരു പടമായിരുന്നു, മഞ്ഞിമ്മൊരു ബോയ്സ് അങ്ങനത്തെ ഒരു പടമായിരുന്നു. അതൊക്കെ കഥ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ തിയേറ്ററിൽ ഇത്ര വലിയ സംഭവമാക്കിയത് എന്തിനാ, ഇത്ര കോടികളൊന്നും കളക്ട് ചെയ്യാനുള്ള സാധനമില്ല. കോടികളുടെ കേസായിട്ടും പറ്റി വെച്ചേക്ക്, എന്തോ ഇടിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ ആളുണ്ടായിരുന്നു, ആ 2-3 ആഴ്ചയൊക്കെ തിയേറ്റർ സ്ക്രീനിൻ്റെ എണ്ണ അറിയാം എന്നൊക്കെ ആളുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളങ്ങനെ പറയില്ല. അവൻ ആവേശം ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഡിഫറെൻ്റ് ഒപ്പീനിയൻ. ഞാൻ കാണുന്ന സമയത്ത് ഒരു ഫാമിലിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ബിരിയാണി ഞാൻ കണ്ടു. ചാളിലൊപ്പം ഇരിക്കുന്ന മക്കളൊക്കെ ഏകദേശം ഒരു 20-21 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ അമ്മയൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് എൻ്റർടൈൻമെൻ്റാണ്, എൻ്റർടൈൻമെൻ്റാണ്. പടത്തിൽ അവസാനം പറയുന്ന സീൻ എന്താ, പഠിക്കാനാണ് മക്കളെ പറയുന്നത്, പഠിക്കാൻ. പലവിധ ലഹരികളും പലവിധ നമ്മുടെ ചുറ്റുപാട് ചുറ്റുവട്ടത്ത് കാണും, പക്ഷെ പഠിക്കാനാണ് മെസ്സേജാണ് തരുന്നത്, ആ മെസ്സേജ് എടുക്കില്ല. അപ്പോൾ ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്നു, നമുക്ക് ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് പ്രതികരിക്കും ചെയ്യും. പക്ഷെ മാന്യമായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി ഇതൊരുമാതിരി വൃത്തികെട്ട രീതിയിൽ പല ഫാൻ ബേസ് പ്രതികരണങ്ങൾ കണ്ടു. ഞാൻ ഓരോരുത്തരുടെ ഡീപ്പിൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും ഫാൻ ബേസ് പ്രതികരണങ്ങൾ കണ്ടു. പ്രത്യേകിച്ച് പൃഥ്വിരാജ് എന്ന നട അടുത്ത സ്റ്റെപ്പിലേക്ക് വളർന്ന് പന്തലിച്ച് വരും എല്ലാ മേഖലയിലും, എല്ലാ മേഖലയിലും. പ്രൊഡ്യൂസറാണ്, ഫിലിം മേക്കറാണ്, സംവിധായകനാണ്, പാട്ടുകാരനാണ്, യാത്ര ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അയാൾക്ക് ആ ഒരു ആക്രമണം പല രീതിയിലുള്ള ഫാൻസുകാരെ തട്ട് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പ്രണവനം വെച്ച് പ്രണവ് ഇപ്പോൾ 2-4 പടമായിട്ടുള്ളത്, 3 പടം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചിട്ടുണ്ട്, ബ്ലോക്ക് ബസ്റ്ററാണ്. പടം ആൾ കയറിയിട്ടാടോ തിയേറ്ററിൽ പോയി കാണും, നിങ്ങൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അല്ല, നിങ്ങൾ ഇടയിൽ ദിവസങ്ങൾ പോയി കാണും. അപ്പോൾ പടത്തിന് ആൾ കയറുമ്പോൾ ആൾ കയറും, ഒരു ഒരുമിച്ചിരുന്ന് കാണുന്ന ഒട്ടിയിട്ടിരുന്ന് പടം കാണുന്ന ഡിഫറെൻറ്റ് മൂഡ് തന്നെയാണ്. അത് അങ്ങനെ എൻജോയ് ചെയ്യേണ്ട പടം അങ്ങനെ എൻജോയ് ചെയ്യണം. ബി ജി എം ഒക്കെ നമുക്ക് മൊബൈലിലും ടി വിയിലും എന്നിങ്ങനെ വർക്കൗട്ടാവും. വെച്ചാൽ ഇത്രയും പേരുടെ എഫേർട്ടൊക്കെ ഇട്ടുള്ള സാധനമാണ് ബി ജി എം, ഒരു പടത്തിൻ്റെ മാതിരി ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ബി ജി എം. തിയേറ്ററിൽ ഒന്നും കിട്ടാൻ കാണാണ്ട് നമുക്ക് കിട്ടില്ല, അത് നമ്മൾ വീട്ടിൽ ടി വിയിലും മൊബൈലിലൊന്നും കിട്ടില്ല.
അപ്പോൾ പ്രതികരിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഒരു നല്ല പടം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, ഇത്രയും ദിവസം 2-3-4 ആഴ്ചക്കാണ് ഇപ്പോൾ ഒരു പടത്തിൻ്റെ മാക്സിമം 30-35 ദിവസമാണ്. പിന്നെ 1-2 ഷോ വെച്ച് 50-60 ഒക്കെ ആക്കാൻ വേണമെങ്കിൽ മൾട്ടിപ്ലക്സിലൊരു 1-2 ഷോ കിട്ടും, 1-2 തിയേറ്ററൊക്കെ നടക്കുള്ളൂ. ഈ 4 ആഴ്ചകളിൽ തിയേറ്ററിൽ നല്ല രീതിയിൽ ആൾ കയറുന്നുണ്ട്. ഒരു 2-3 വീക്സ് കഴിഞ്ഞൊരു 75% ആളുകളുണ്ട്. വീക്കെൻഡ് ഡേയ്സിൽ ഹൗസ്ഫുൾ ആയിട്ടാണ് ഈ പടങ്ങളൊക്കെ അടിച്ചുള്ളത്. അതും ടൗൺ ഏരിയ വിട്ടിട്ട് നമ്മളിപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആൾ കയറുന്നൊരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പല തിയേറ്ററുകളിലൊക്കെ ഞാൻ കണ്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ നാട്ടിൽ കേച്ചേരി നമ്മുടെ തിയേറ്ററിലൊക്കെ അത്യാവശ്യം ആൾ ഈ പടങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. നമ്മൾ കുറ്റപ്പെടുത്താൻ നമുക്ക് പ്രതികരിക്കാം. നമ്മൾ ആസ് എ ഇന്ത്യ പോലും പ്രത്യേകിച്ച് ഒരു മലയാളി പ്രതികരിക്കുക എപ്പോഴും മുന്നിലാണ്. ഇവിടെ ഇന്ന് നടന്ന സംഭവം ഒന്ന് വൈകിട്ട് ചർച്ചയാണ്. ഇന്നത്തെ രാത്രിയിലെ ഫ്രെയിം ടൈമിൽ അതിനെ കുറിച്ച് ചർച്ചയാണ്. വേണം പ്രതികരണ ശേഷി. നമ്മൾ മലയാളം ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മൾ അംഗീകരിക്കണം. പറ്റും നമ്മൾ പ്രതികരിച്ചിട്ട് വളർന്ന ആളുകളാണ് പ്രതികരിക്കുക, പക്ഷെ മാന്യമായ രീതിയിൽ. പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയാം. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ അത് എല്ലാം അറിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ തിരിച്ചറിയേണ്ട കുറച്ച് തിരിച്ചറിവുകൾ ഇപ്പം എനിക്ക് പലരും പറഞ്ഞിട്ടാണ് കുറച്ച് തിരിച്ചറിവ് കിട്ടിയത്. എനിക്കത് ഫീൽ ചെയ്തു, അങ്ങനെ കാണുന്ന സമയത്ത് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പാണ് ഇപ്പം KGF എന്നൊരു ഫിലിം എക്സാമ്പിൾ പറയട്ടെങ്കിൽ ബാഹുബലി KGF എന്ന പടങ്ങൾ പറഞ്ഞ പടങ്ങളൊക്കെ ഇവൻ ടെർബോ എന്നൊരു മൂവി കൂട്ടിയിട്ടിൽ കാണുമ്പോൾ എന്ത് ഫീലാണ് കിട്ടുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റും. അത് തിയേറ്ററിൽ കാണണം, ആഘോഷാക്കണം. അതിങ്ങനെ ഇമോഷണലി അങ്ങനെ നമ്മളിങ്ങനെ ആർത്തുല്ലസിച്ച് കൈയടിച്ച് ഇങ്ങനെ ഓടിയിട്ട് കാണില്ലേ, അതിങ്ങനെ കാണണം. ഇനിയിപ്പോൾ പാരഡൈസ് പോലത്തെ പടങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണണം. ഇനി ഇരുന്ന് പോവും, ക്ലൈമാക്സ് വരെയൊക്കെ ഉണ്ട്. ഇങ്ങനെ പടം കഴിഞ്ഞിറങ്ങിയിട്ട് 20 മിനിറ്റ് ഷോക്ക് കിട്ടില്ല. അപ്പം അങ്ങനത്തെ പടങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ മലയാളി പ്രേക്ഷകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവമാണ്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും ഫാൻ ബെയ്ഡോ ഫാൻ ബേസ്ഡ് ആയിട്ട് പ്രതികരിക്കരുത്. ആവാം ഉള്ളിലൊരു ഫാനിസം ഒക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്, മോശം. ഞാനൊക്കെ ഒരു കട്ട ഫാനാണ്, ലാലേട്ട ഫാനാണ്. എന്ന് വെച്ച് നമ്മൾ മമ്മൂട്ടിയുടെ പടം കാണാതിരിക്കില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പണ്ട് വിമർശിച്ചിരുന്നു, പക്ഷെ നമ്മളുള്ള കാര്യങ്ങൾ ഒപ്പീനിയൻ മാന്യമായ രീതിയിൽ പറയാം. പേഴ്സണലി കൂട്ടുകാരുടെ അടുത്തല്ലിടും എന്തെങ്കിലും പറയാന്നല്ലാണ്ട്. പക്ഷെ നല്ല പടങ്ങളുണ്ട് മമ്മൂക്കോടെ, എത്ര നല്ല പടങ്ങൾ പഠിത്ത കാലത്ത് വന്നു. ഞാൻ ഇഷ്ടപ്പെട്ട പടം പ്രമേയുകയാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഈ ഭ്രമയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പടം ഒട്ടിയിട്ടിൽ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. ഓരോരുത്തർക്ക് ഓരോ തിയേറ്ററിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം, സ്ക്രീനിൽ ഇങ്ങനെ കാണണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ ഒട്ടിയിട്ടിൽ വരുന്ന പടങ്ങൾ തിയേറ്ററിൽ കളിച്ചില്ല, അവിടെ ഒട്ടിയിൽ വരും ഫ്ലോപ്പ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഫാൻ ബേസ്ഡ് കുറേ ആളുകളുണ്ട്. തീർച്ചയായും നമ്മൾ നല്ല പ്രേക്ഷകരാണ് ഈ കാര്യങ്ങളിൽ. നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, സപ്പോർട്ട് ചെയ്യുക, നല്ല പടങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഇൻഡസ്ട്രി ഇപ്പോൾ വളർന്നു വരികയാണ്. വളർന്ന് അങ്ങ് പന്തലിച്ച് നിൽക്കുകയാണ്, അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ പോട്ടെ, ഇങ്ങോട്ടല്ല കേട്ടോ മുകളിലേക്ക്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നുള്ളൂ. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനും ഒരു ചെറിയ രീതിയിൽ ഫിലിം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.